Are you really united in your heart? അത് ഒരു ചടങ്ങ് മാത്രമായിട്ട് ഒരുമിച്ച് കൂടുകയാണോ? റസൽ പറഞ്ഞു, നാട്ടിൽ ഇതുപോലും ഇല്ലായിരുന്നു, ശരിയാ, പക്ഷെ ഇവിടെ ഇത്രയും ഗ്ലോണ്ടോ ഇല്ലോ, പോരെ പോരെ, ഒരു ചടങ്ങായിട്ട് ഇത് മാറരുത്. നമ്മൾ സഹോദരൻ ദേവദാസന്മാർ തമ്മിൽ തമ്മിൽ കണ്ടാൽ എത്ര ഹാർദവുമായിട്ട് ഹഗ് കൊടുക്കുന്നു എന്ന് നമ്മളൊന്ന് മാറുന്ന വീഡിയോ എടുത്ത് നോക്കണം. നമ്മൾ ദൈവമക്കൾ പരസ്പരം കൈ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന്, ചിലർ കൈ കൊടുക്കുന്ന കാണാൻ കൊടുത്തു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരിചുപുരി പോകുന്ന കാണാം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ വർഷം എനിക്ക് നാട്ടിൽ പോകാനിടയായി. യാദൃശ്ചികമായിട്ടാണ് അതെല്ലാം, യാദൃശ്ചികമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുക. ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു ഹെവൻലി ആർമീസ് എന്ന് പറയുന്ന ഒരു ദേവദാസൻ, സൗത്ത് ഇന്ത്യയിലെ കുറെ ദേവദാസന്മാർ, മാസ്റ്റർമാർ, ദൈവമക്കൾ, ദേവമക്കളല്ല, ദേവദാസന്മാർ, ശുശ്രൂഷകന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സംഘമാണ്, ഒരു ആർമിയ, പ്രാർത്ഥനയിൽ പോരാടുന്ന ആർമി. അവരൊരു 200-ഓളം പേർ ഒരുമിച്ച് വന്നിട്ട് അവരുടെ ആനുവൽ മീറ്റിംഗ്, 8th ആനുവൽ മീറ്റിംഗ് ആയിരുന്നു. അതിൽ പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചിരുന്നു. എന്നോട് പറഞ്ഞു, യൂണിറ്റി അമംഗ് ദ പാസ്റ്റേഴ്സ് എന്നെ കുറിച്ച് പ്രസംഗിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാം, പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രസംഗമായിരിക്കില്ല എന്നിൽ നിന്ന് കേൾക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം, തികച്ചും വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു, ഞാൻ പോയി പ്രസംഗിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവനാമ മഹത്വത്തിനായിട്ട് പറയട്ടെ, ശരിക്കും ദൈവദാസന്മാർ അനുതപിച്ച ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. ദൈവദാസന്മാർ ശരിക്കും അനുതപിച്ച ഒരു മീറ്റിംഗ്. ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ ദൈവദാസന്മാരുടെ ഒത്തൊരുമയ്ക്ക് വേണ്ടി, അതാണ് ടോപ്പിക്. നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു. ദേവദാസന്മാരുടെ ഒത്തൊരുമിപ്പിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നിങ്ങൾ വീട് വിട്ടു പോകുന്ന സൗത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന ദേവദാസന്മാരാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ എന്തുമാത്രം ഒത്തൊരുമയോടുകൂടിയുള്ള ഒരു യാത്രയായി ഭാര്യ നിങ്ങൾക്ക് തന്നത്, നിങ്ങൾ എന്തുമാത്രം ഒരു ഒത്തൊരുമയുടെ ഭാരത്തിൽ നിന്ന് ആ ഭാര്യയെ വിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമിപ്പിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായിട്ട് എന്തുമാത്രം ഒത്തൊരുമിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ ഈ ഫ്ലോറിഡയിലായിരുന്നപ്പോൾ ആ പി സി എബ്രഹാം പാസ്റ്റർ എന്നെ ഒരു പ്രെയർ ലൈനുമായിട്ട് ബന്ധപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഒരു മെസ്സേജ്, എൻ്റെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സാക്ഷ്യം ഒരു ദിവസം പറഞ്ഞു. പിറ്റേ ദിവസം അവൾ അന്ന് വൈകുന്നേരം ഞാൻ പോയിരുന്നത്, അദ്ദേഹം പറഞ്ഞു അവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഒരു മെസ്സേജ് കൂടെ കൊടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മെസ്സേജ് കൊടുത്തു. ഞാൻ മെസ്സേജ് ഒരുങ്ങി പ്രത്യേകിച്ച് കൊടുത്തതല്ല, ആ മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അതുവരെ അനുഭവിക്കാത്ത ദൈവിക ശക്തി അനുഭവിച്ച് ഞാൻ കരഞ്ഞു. ഞാൻ പ്രസംഗമായിരുന്നില്ല, അതൊരു കരച്ചിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ ആ തോട്ട്സ് ഇതാ. കൽവരി ക്രൂശിൽ കടന്നുകൊണ്ട് യേശുവിൻ്റെ പിതാവിനോടുള്ള നിലവിളി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവത്തിന് സ്തോത്രം. പിതാവിനോട് പുത്രൻ നിലവിളിക്കുന്ന ഒരവസ്ഥ, അവിടെ ദൈവം കർത്താവായ യേശുവും തന്നെ പിതാവുമായി അഭേദ്യബന്ധം ഉണ്ടായിരുന്നത്. സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം, പിതാവിനോടൊപ്പം തുല്യത പങ്കിട്ടിരുന്ന ആ പുത്രൻ നമ്മ വീണ്ടെടുക്കുന്നതിന് വേണ്ടി എല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ താൻ ശൂന്യനാക്കി, എല്ലാം തന്നൊഴിഞ്ഞ് ഈ താണ ലോകത്തിൽ വന്ന് പാവമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യനായി ജീവിച്ചത്, പിതാവിന് അവസാനത്തോളം കീഴ്പ്പെട്ട, കുരിശുമരണത്തോളം കീഴ്പ്പെട്ട അവൻ പിതാവിൻ്റെ ദൗത്യം, പിതാവിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പിതാവിത തൻ്റെ പുത്രനിൽ നിന്നും തൻ്റെ മുഖം മാറ്റിക്കളയുന്നു. ഈ ലോകത്തിലായിരുന്നപ്പോൾ അഭേദ്യബന്ധം
സ്വർഗത്തിലായിരുന്ന പ്രഭേദ്യബന്ധം ഈ ലോകത്തിൽ വന്നിട്ട് പിതാവ് പറഞ്ഞു കേട്ടതല്ലാതെ ഒരു കാര്യവും പുത്രൻ പറഞ്ഞിട്ടില്ല. പിതാവിൽ നിന്ന് ഞാൻ കേട്ടതല്ലാതെ ഒന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നാണ് യേശു പറഞ്ഞത്. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ ഒന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്തിട്ടില്ല. രോഗികളെ സൗഖ്യമാക്കുന്നത്, പൂരങ്ങളെ പുറത്താക്കുന്നത്, നമ്മുടെ കണ്ണുനീരൊപ്പം ഇതുമൊക്കെ പിതാവ് ചെയ്ത് കാണുന്നതാ പുത്രൻ. ഇസ് ജസ്റ്റ് ഇമിറ്റേറ്റിംഗ് ഇൻ എ വേ. രാവും പകലും നിരന്തര ബന്ധം അപ്പനും മോനും ഉണ്ടായി, തമ്മിലുണ്ടായിരുന്നു. ഒരിക്കലും ആ ബന്ധം അറ്റുപോയിരുന്നില്ല. എന്നാൽ നമ്മുടെ ക്രൂശിൽ ആ ബന്ധം അറ്റുപോകുന്ന ഒരു നിമിഷം പിതാവ് പുത്രനിൽ നിന്ന് മുഖം തിരിച്ചു കളയുന്ന നിമിഷം അത് താങ്ങാൻ പുത്രനായില്ല, പുത്രനെ കൊണ്ട് അത് താങ്ങാൻ കഴിഞ്ഞില്ല. അപ്പ 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 എന്ന വിളിച്ചുകൊണ്ടിരുന്നത് അതുവരെ, പിതാവ് എന്നല്ലാതെ വിളിച്ചില്ല. എപ്പോഴും പിതാവിനെ കുറിച്ച് നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് വിളിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ തന്റെ പിതാവിനെ കുറിച്ച് അപ്പനെ കുറിച്ച് വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്ന പുത്രൻ ഇതാ ക്രൂശിൽ വെച്ച് നിലവിളിക്കുക, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത്? He could not bear. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ വേർപാട്, ആ പിരിഞ്ഞിരിപ്പൻ, ഒരു നിമിഷത്തേക്ക് പിരി ആ മുഖം തിരിച്ചത് ആ പുത്രന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിലവിളിച്ചു, ഏലി ഏലി ലബ സബക്തേരി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെടുത്ത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ചയെ മാറ്റി തമ്മിൽ യോജിപ്പിക്കുന്ന ആ രക്ഷണീയ കർമ്മത്തിന്റെ മുഹൂർത്തമാണത്. ഓർക്കണം, ഈ അകൽച്ച എവിടെ തുടങ്ങി? ഈ അകൽച്ച തുടങ്ങിയത് അത് ഏദൻ തോട്ടത്തിൽ പിതാവായി ദൈവവും തന്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച രൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനും അവർ തമ്മിലുള്ള ഉറ്റ ബന്ധം, ആഴമായ ബന്ധം, അപ്പനും മക്കളും തമ്മിലുള്ള ആ ബന്ധം അത് അറ്റുപോയ നിമിഷം പിശാചിന് വഴിപ്പെട്ട് അവന്റെ ചതിയിൽപ്പെട്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യനാകുന്ന നിമിഷം അപ്പനും മക്കളെ തന്നോടൊപ്പം നിത്യതയിൽ തന്നോടൊപ്പം വസിച്ച് തന്നോടൊപ്പം ആയിരിക്കുവാൻ ദൈവം മക്കളെ സൃഷ്ടിച്ചിട്ട് പിശാചിന്റെ ചതിയിൽപ്പെട്ട് അവൻ പിശാചിന്റെ വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ അവൻ പാപമായി രൂപാന്തരപ്പെട്ടപ്പോൾ ദൈവത്തിന് പരിശുദ്ധനായ ദൈവത്തിന് ആ പാപവുമായിട്ട് ഒരു തരത്തിലും നിരപ്പ് പ്രാപിക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിലാണ് പിതാവ് ആ മകനിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞത്. അന്ന് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ മനുഷ്യൻ അവൻ അങ്ങനെ അകന്നകന്നകന്ന് ഏദൻ തോട്ടത്തിൽ നിന്ന് അകന്ന് അവനെ അകറ്റിവിട്ടു. അവനിനി പ്രവേശിക്കാൻ പ്രവേശനമില്ല. അവനെ വിരട്ടി അവനെ അകന്നകന്ന് ഒപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ തിരിഞ്ഞെറിഞ്ഞ് പ്രാവിനെ നോക്കി അവൻ നിലവിളിക്കുക, അപ്പോ അപ്പോ എന്നെ കൈവിട്ടത് എന്ത്? ഒരുമിച്ച് എല്ലാ ദിവസവും തീരെ കളവരുന്നതല്ലേ, നമ്മൾ ഒരുമിച്ച് നടന്നതല്ലേ, എന്നെ നീ കൈവിട്ടതെന്ന്? ആ നിലവിളി നൂറ്റാണ്ടുകളോളം ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അതിന്റെ എക്കോ സങ്കീർത്തനക്കാരനായ ദാവീദ് തന്റെ 22-ാം സങ്കീർത്തനത്തിലെ 1-ാം വാക്യത്തിൽ കുറിച്ചിട്ടു, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ന്. പിതാവിന്റെയും ആ മക്കളുടെയും ബന്ധം, അറ്റുപോയ ബന്ധം അത് ഒന്നിപ്പിക്കാൻ, യോജിപ്പിച്ചു കൊണ്ടുവരുവാൻ, അനുരഞ്ജനപ്പെടുത്താൻ, ടു റിക്കൺസൈൽ, ടു റിസ്റ്റോർ ദ റിലേഷൻഷിപ്പ്.